ആരാണ് ഈ മരം നട്ടത്? ആ കഥ പറയാം. 75 മൈൽ അകലെയുള്ള ഗ്രാമത്തിൽ പോലീസുകാരനായ എൻ്റെ സഹോദരനെ കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ്. പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ തളർന്നു കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. തീരെ അവശനാണ്, മരിക്കാറായിരിക്കുന്നു. എന്നെ കണ്ടയുടനെ അദ്ദേഹം, അൽഹംദുലില്ല, അള്ളാഹുവിന് സ്തുതി, മോനെ എനിക്ക് കുറച്ച് വെള്ളം തരൂ എന്നാവശ്യപ്പെട്ടു. ഞാൻ വളരെ വേഗം അടുത്ത വീട്ടിലേക്ക് ചെന്ന് വെള്ളം വാങ്ങി അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ വളരെ അതിശയകരമായ ഒരു സംഭവം അവിടെ നടന്നു. അദ്ദേഹം തൻ്റെ കയ്യിലെ വെള്ളവുമായി വേച്ച് വേച്ച് റോഡരികിൽ കരിഞ്ഞുണങ്ങിയ ഒരു തേന്മാവിൻ്റെ തൈയിലേക്ക് നടന്നു. അവിടെ അദ്ദേഹം ആ ചെടിക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ബിസ്മി ചൊല്ലി വെള്ളം കുടിച്ചത്. ഈ പ്രവൃത്തി എന്നെ വളരെയധികം അതിശയപ്പെടുത്തി. എന്തത്ഭുതമാണ്, മരിക്കാറായ ഒരു വൃദ്ധൻ അവസാന സമയത്ത് തേന്മാവിന് ആ ചെടിക്ക് വെള്ളമൊഴിച്ചാണ് ഭൂമിയോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നെ വല്ലാതെ പിന്തുടർന്നു. ആ മരത്തെ അവിടെ നിന്ന് പറിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനുവേണ്ട വെള്ളവും വളവുമെല്ലാം നൽകി അതിനെ വളർത്തിയെടുത്തു. ഇന്നതൊരു വലിയ മരമായിരിക്കുന്നു. പരിസ്ഥിതി സ്നേഹിയായ ആ മനുഷ്യൻ്റെ ഓർമ്മയിൽ എൻ്റെ മകന് യൂസഫ് സിദ്ദീഖ് എന്ന അദ്ദേഹത്തിൻ്റെ പേര് നൽകി. ബഷീറിൻ്റെ പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള മനോഹരമായ സ്നേഹബന്ധത്തെ വർണ്ണിക്കുന്ന കഥയാണിത്. തേന്മാവ് അതിൻ്റെ ആശയസാരമാണ് പറഞ്ഞു വെച്ചത്. 10-ാം തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഡി വിനയചന്ദ്രൻ്റെ ഒരു ചെറുകഥയുണ്ട്, വേരുകൾ. അമ്മ കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, ഈ മരങ്ങളെല്ലാം വീഴാതെ നിൽക്കുന്നുണ്ടല്ലോ. അമ്മ പറയുന്നു, അവയ്ക്ക് ഭൂമിയിൽ വേരുകളുണ്ട്. അപ്പോൾ കുട്ടിയുടെ സംശയം, അപ്പോൾ നമ്മുടെ വേരുകളോ? അതും അമ്മയായ ഈ ഭൂമിയിൽ തന്നെ. ഭൂമിയെ നമ്മളോട് ഏറ്റവും ചേർന്നു നിൽക്കുന്ന നമുക്ക് എല്ലാമെല്ലാമായ ഉമ്മയോട് അല്ലെങ്കിൽ അമ്മയോട് സങ്കല്പിക്കുകയാണ് അദ്ദേഹം. ഈ സങ്കല്പമാണ്, ഈ ബന്ധമാണ് മനുഷ്യനെയും പരിസ്ഥിതിയെയും മനോഹരമായി ചേർത്ത് നിർത്തുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, പരിസ്ഥിതി എത്രമാത്രം സ്നേഹത്തോടെയാണ് നമ്മളോട് സഹകരിക്കുന്നത്, നമ്മളോട് വർത്തിക്കുന്നത്. ഓരോ നിമിഷവും നമുക്കുള്ള വായുവായി, നമുക്കുള്ള അന്നമായി, നമുക്കുള്ള വെള്ളമായി, മണ്ണായി, കരുതലായി, കാറ്റായി, മഴയായി, പരിസ്ഥിതി, പ്രകൃതി നമ്മളെ ചേർത്ത് പിടിക്കുന്നു. മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള മനോഹരമായ ബന്ധത്തെ ഉള്ളൂർ തൻ്റെ വരികളിലൂടെ വർണ്ണിക്കുന്നുണ്ട്. ഇറുപ്പവനും മലർ ഗന്ധമേകും, മുറിപ്പവനും തരു ചൂടകറ്റും, ഹനിപ്പവനും കിളി പാട്ടുപാടും, പരോപകാരപ്രവണം പ്രപഞ്ചം. നമ്മളൊരു പൂവിറുക്കാൻ പോവുകയാണ്. ആ പൂവ് അതിൻ്റെ സുഗന്ധം നമ്മളിൽ നിന്ന് തടയില്ല. ഒരാൾ കോടാലി കൊണ്ട് ഒരു മരം വെട്ടുകയാണ്, അപ്പോഴും ആ മരത്തിൻ്റെ തണൽ അദ്ദേഹത്തിന് ലഭിക്കും. ഒരു കിളിയെ അമ്പെയ്യാൻ നിൽക്കുകയാണ്, വേട്ടയാടാൻ നിൽക്കുകയാണ്, അപ്പോഴും അതിൻ്റെ പാട്ട് അദ്ദേഹത്തിന് ലഭിക്കും. ഇങ്ങനെ പരോപകാരപ്രവണമായ പ്രപഞ്ചലോകത്തെയാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഈ ബന്ധം നഷ്ടമാകുന്നിടത്താണ് ഈ ആത്മബന്ധം. അമ്മയായ ഉമ്മയായ ഭൂമിയെ മനസ്സിൽ ഉൾക്കൊണ്ട് പ്രകൃതിയെ മനോഹരമായി സംരക്ഷിക്കാനുള്ള ഈ ആത്മബന്ധം നഷ്ടമാകുന്നിടത്താണ്, ലാഭം മാത്രം മനസ്സിൽ നിറയുന്നിടത്താണ് മനുഷ്യനും പരിസ്ഥിതിയും തമ്മിൽ അകലുന്നത്, ചൂട് കൂടുന്നത്. നമ്മളിപ്പോൾ അടുത്ത വാർത്തകളിലൊക്കെ മത്സ്യങ്ങൾ അകാരണമായി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ലാഭേച്ഛയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ചത്തുപോങ്ങുന്നത് കാണുന്നത്, ജീവജാലങ്ങൾ വെള്ളം കിട്ടാതെ അലയുന്നത്. നമ്മളിപ്പോൾ അടുത്ത് പലതരം ക്യാമ്പയിനുകൾ ചൂടുകാലത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. കിളികൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ജന്തുജാലങ്ങൾക്ക് വെള്ളമില്ല. നമ്മൾ പറവക്കുമ്പിൾ എന്ന പേരിൽ കുമ്പിളുകൾ ഉണ്ടാക്കി അവർക്ക് ജലവിരുന്നൊരുക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ലോകം എത്തിപ്പോയി. മനുഷ്യർക്കും കുടിക്കാൻ ശുദ്ധജലം കിട്ടാത്ത അവസ്ഥ. അപ്പോൾ ഇവിടെ പരിഹാരങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും ആലോചിക്കേണ്ട അനിവാര്യമായ സന്ദർഭങ്ങളാണ് ഈ പരിസ്ഥിതി ദിനവും നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും മനോഹരമായ പരിസ്ഥിതി സങ്കല്പങ്ങളുള്ള മതമാണ് ഇസ്ലാം. പരിസ്ഥിതിയെ പ്രകൃതിയെ ചേർത്ത് പിടിക്കാൻ, ഈ ആത്മബന്ധത്തോടെ സഞ്ചരിക്കാൻ ഓരോ നിമിഷവും ഓരോ വിശ്വാസിയെയും ഇസ്ലാം സദാ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ,
നമ്മൾ മനുഷ്യൻ എന്ന സങ്കല്പം, പ്രപഞ്ചം എന്ന സങ്കല്പം എടുക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തെ മുഴുവനും തറവാടായി കാണുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും നമ്മളെപ്പോലെ തന്നെ സമൂഹങ്ങളായി കാണുന്ന രൂപത്തിലാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സങ്കല്പത്തെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, മനുഷ്യ സമൂഹത്തെ പോലെ തന്നെയാണ് ഓരോ ജന്തുജാലങ്ങളുടെ സമൂഹങ്ങളും, അവയെ മനുഷ്യനെപ്പോലെ തന്നെ അവയും പരിഗണന അർഹിക്കുന്നു. അവയ്ക്കും വിശപ്പുണ്ട്, അവയ്ക്കും അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളുടെ മനോഹരമായ സങ്കല്പമാണ്, അതിൻ്റെ മനോഹരമായ നടപ്പാക്കലുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിവിടെ നടത്തിയത്. അതിൻ്റെ എമ്പാടുമുള്ള ഉദാഹരണങ്ങളുണ്ട്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു കഴുതയുടെ മുഖത്ത് പൊള്ളലേറ്റ പാട് കാണുകയാണ്. അപ്പോൾ അവിടുന്ന് അനുയായികളെ ഉപദേശിക്കുന്നു, കഴുതയുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ മുഖത്തിങ്ങനെ പൊള്ളലേൽപ്പിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നവർ അകലെയായിരിക്കുമെന്ന് പറയുന്നു. അതുപോലെ മനോഹരമായ മറ്റൊരു സന്ദർഭത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ദാഹിച്ച് അവശനായി അദ്ദേഹം ഒരു കിണറ്റിലിറങ്ങി വെള്ളം കുടിക്കുകയാണ്. ആ കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ച് തിരിച്ചു കയറുമ്പോൾ അടുത്ത് ഒരു നായ വളരെ ദാഹം കൊണ്ട് ബുദ്ധിമുട്ടി അതിൻ്റെ നാവ് കൊണ്ട് മണ്ണിലിട്ടടിക്കുകയാണ്. ഇതുകൊണ്ട് ഞാൻ നേരത്തെ അനുഭവിച്ച അതേ ദാഹമാണ് ഈ നായയ്ക്കുമുള്ളത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ തോൽച്ചെരുപ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് കിണറ്റിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് അതിന് വെള്ളമെടുത്ത് തിരിച്ചു കയറുകയും ചെയ്തു. ഈ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം വലിയ ബഹുമാന്യനായി മാറിയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ജീവജാലങ്ങളെ ചേർത്ത് പിടിക്കുന്ന അനേകം സന്ദർഭങ്ങളുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ. ഒരിക്കൽ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും നടന്നു പോവുകയാണ്. ഈ അനുയായികൾ റസൂൽ ഒന്ന് മറയുന്ന സമയത്ത് അവർ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ അതിൻ്റെ തള്ളപ്പക്ഷിയിൽ നിന്ന് വേർപെടുത്തി വെക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരുമ്പോൾ ആ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ തള്ളപ്പക്ഷിയിൽ നിന്ന് വേർപെടുത്തിയ അനുയായികളെ കാണുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ തള്ളപ്പക്ഷിയിലേക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഉപദേശിക്കുന്നുണ്ട്. ഇങ്ങനെ ജന്തുജാലങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനോഹരമായ പാഠങ്ങളാണ് റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആധുനിക മനുഷ്യൻ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മലിനീകരണം, ജലമലിനീകരണം, ശബ്ദമലിനീകരണം, അങ്ങനെ തുടങ്ങിയ അനേകം മലിനീകരണങ്ങളിലൂടെ ഒരുപാട് പുതിയ രോഗങ്ങളുടെ അടിമയാണ് പുതിയ മനുഷ്യൻ. മലിനീകരണം പാടില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു മലിനീകരണവും പാടില്ല, അങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമെന്ന് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് അനുയായികളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ജലത്തിൻ്റെ വിഷയമെടുക്കുകയാണെങ്കിൽ ഇന്ന് ശുദ്ധജല ലഭ്യത ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഓരോ വ്യക്തികളോടും പ്രകൃതിയോടുള്ള മനോഹരമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കാൻ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നത്. മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ്. ഖലീഫ എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രതിനിധിയായ മനുഷ്യൻ എല്ലാവർക്കും മാതൃകയായി അവന് വേണ്ടത് ഉപയോഗിച്ച് വരും തലമുറയിലേക്ക് വേണ്ടത് സംരക്ഷിച്ചു വെച്ച് വേണം ഇവിടെ നിന്ന് മടങ്ങാൻ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലൂടെ നടന്നു പോകുന്നു. അപ്പോൾ ചോദിക്കുന്നു, എന്തൊരു ധൂർത്താണിത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായിക്ക് പഠിപ്പിക്കുന്നത് വുളൂ ചെയ്യുമ്പോൾ പോലും, അംഗസ്നാനം ചെയ്യുമ്പോൾ പോലും വെള്ളം അതിന് നദിയിൽ നിന്നാണ് വുളൂ എടുക്കുന്നതെങ്കിൽ പോലും ധൂർത്തു പാടില്ല എന്ന പാഠം പഠിപ്പിക്കുന്നു. ഇവിടെ വെള്ളം ഉപയോഗിക്കുന്ന വിഷയത്തിൽ ഓരോ വിശ്വാസിയും വ്യക്തിപരമായി സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിക്കുകയാണ്. സസ്യലോകങ്ങളിലേക്ക് വന്നാൽ ചെടി നടുന്നതിൻ്റെ യൂസഫ് സിദ്ദീഖിൻ്റെ മനോഹരമായ കഥ നമ്മൾ പറഞ്ഞു വെച്ചു. അതുപോലെ ഓരോ മരം നടുന്നതിലും അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വായിക്കാം. ഒരിക്കൽ അവിടുന്ന് മരം നടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തൂടെ ഒരാൾ കടന്നു പോകുന്നു. ഈ വാർദ്ധക്യ സമയത്താണോ നിങ്ങൾ മരം നടുന്നത്? ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് നടുന്നതിലൂടെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ പ്രതിഫലം എനിക്ക് ലഭിക്കുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വൃക്ഷത്തെ വെച്ച് നടുമ്പോൾ അതിൽ നിന്ന് ഒരു കിളി വന്ന് ഭക്ഷിക്കുകയോ ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് അതിൽ നിന്ന് തണൽ ലഭിക്കുകയോ ചെയ്താൽ അത് അവൻ്റെ ഈ ലോകത്തും പരലോകത്തുമുള്ള സന്തോഷങ്ങൾക്ക് കാരണമാകുമെന്ന് ഇസ്ലാം ഓരോ വ്യക്തികളെയും പഠിപ്പിക്കുന്നുണ്ട്.
ഇങ്ങനെ പരിസ്ഥിതിയോട് ചേർന്ന് നിന്നുള്ള നാം ആദ്യം അവതരിപ്പിച്ച മനോഹരമായ സ്നേഹബന്ധത്തെ അവതരിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. മലിനീകരണമരുത്, ജലമലിനീകരണമരുത്, ധൂർത്ത് അരുത്, നിങ്ങൾക്ക് വേണ്ടത് ഉപയോഗിക്കുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇങ്ങനെ എത്ര മനോഹരമായ പാഠങ്ങൾ. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് കവി പാടിയതുപോലെ, ഇതൊക്കെ കുടുംബക്കാരായി കാണുന്ന ഒരാത്മബന്ധം ജീവജാലങ്ങളോടും പ്രകൃതിയോടും സസ്യങ്ങളോടും ചേർത്തു വെക്കുന്ന മനോഹരമായ സങ്കല്പത്തിൻ്റെ പേരുകൂടിയാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ചേർത്തു പിടിച്ചുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ സ്വന്തമായി ചില തീരുമാനങ്ങളെടുത്ത് വരുന്ന തലമുറയ്ക്ക് വേണ്ടി കൂടി ഈ ലോകത്തെ ഒരുക്കി വെക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് ത്വയ്ബയുടെ എല്ലാവിധ പരിസ്ഥിതി സന്തോഷങ്ങളും അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.